നമസ്കാരം. പ്രോട്ടോകോൾ ലംഘനത്തിന് കേന്ദ്രമന്ത്രി വി മുരളീധരന് ക്ലീൻ ചിറ്റ്. വർത്തമാനകാലത്ത് മറിച്ചൊരു റിപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ? അതായത് ഇത്രയും വലിയൊരു ചട്ടലംഘനം നമ്മുടെ നാട്ടിൽ നടന്നതിന് ശേഷം അതിൽ മന്ത്രിയുടെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. അതായത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. ആ അന്വേഷണം പൂർത്തീകരിച്ച് ഇപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ക്ലീൻ ചിറ്റ് ഒരു പക്ഷേ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥർക്കും മാത്രമേ ഈ വിഷയത്തിൽ കൊടുക്കാൻ കഴിയൂ. കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ളവർക്ക് വി മുരളീധരൻ 2019 അബുദാബിയിൽ നടന്ന ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു യുവതിയെ കൊണ്ടുപോവുകയാണ്. അതായത് നയതന്ത്രപരമായ ഒരു യോഗത്തിൽ, അതായത് സൗത്ത് ഏഷ്യയിലെ മുഴുവൻ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ഒരു യുവതിയെ, മഹിളാ മോർച്ചയുടെ ഒരു ഭാരവാഹിയായ ഒരാളെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ നയതന്ത്രപരമായ ഒരു ചർച്ചയിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ്. അതിൽ ചട്ടലംഘനമില്ലത്രേ. ഇന്ത്യൻ എംബസിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംതൃപ്തരാണ്. ലേശ ഉളുപ്പുണ്ടോ വി മുരളീധരൻ? ഇങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരികയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും ഇത്രത്തോളം ബോധ്യമുള്ളോ എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീയെ മാധ്യമപ്രവർത്തക എന്ന പേരിൽ അവിടെ കൊണ്ടുപോകുന്നു. ഒരു PR ഏജൻസിയുടെ ഉടമയാണ് ഈ സ്മിത മേനോൻ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീയെ കൊണ്ടുപോയതിനു ശേഷം, ഇത്രയും വലിയൊരു യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാൻ അനുമതി നൽകിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ മുരളീധരൻ അത് നിഷേധിച്ചിരുന്നു. ഞാനല്ല അനുമതി കൊടുത്തത്. സ്മിത മേനോൻ തന്നെ ഫേസ്ബുക്കിലൂടെ പറയുന്നു, വി മുരളീധരനാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ അനുമതി മേടിച്ചതെന്ന്. ഉടനടി തിരുത്തുന്നു, ഈ സ്മിത മേനോൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. അതോടെ ഏറ്റുപറയുന്നു, അത് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിലാണ് ഞാൻ പങ്കെടുക്കാൻ അനുമതി കൊടുത്തത് എന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഇത്തരം യോഗങ്ങളിൽ വെറുതെ കയറി അങ്ങ് പങ്കെടുക്കാൻ പറ്റുമെന്നാണോ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത്? അതായത് മാധ്യമപ്രവർത്തകയല്ല, വെറുമൊരു PR ഏജൻസി നടത്തുന്ന ഒരു മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് നയതന്ത്രപരമായ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മാധ്യമപ്രവർത്തക അല്ലാത്തൊരു വ്യക്തിക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തിച്ചതിന് ശേഷം എങ്ങനെ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ ആ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായിട്ട് അതിനൊരു വിശദീകരണമില്ല. ഇതെന്താണ് അന്വേഷിച്ചതെന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം ഈ ഈന്തപ്പഴം വരുന്നതിലും അല്ലെങ്കിൽ ഖുറാൻ വരുന്നതിലും മാത്രമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ UAE കോൺസുലേറ്റിൽ നടക്കുന്ന എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താൽ മാത്രമേ ഈ പ്രോട്ടോകോൾ ലംഘനമുള്ളൂ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ചിലരെ കാടടച്ച് വെടിവെക്കുകയാണ്. ചിലർ ചെയ്തത് പ്രോട്ടോകോൾ ലംഘനം മഹാ അപരാധം, മറിച്ച് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ലംഘനം നടത്തിയിട്ട്, അതായത് ഒരു രാജ്യത്തിൻ്റെ തന്നെ നയതന്ത്രപരമായ ഇടപാടിൽ ഒരു വലിയ വീഴ്ച സംഭവിക്കുകയാണ്, അതും പല രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ചർച്ച നടക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ പുറമേയുള്ളൊരു സ്ത്രീ അതിൽ പങ്കെടുത്തത്. ആ പങ്കെടുത്തത് ഒരു ചട്ടലംഘനമല്ലെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി തന്നെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഇവരെക്കെതിരെ കരിവാരി തേക്കാനുള്ള ആരോപണമെന്നാണല്ലോ പൊതുവെ ഇനി പറയാൻ പോകുന്നത്. ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ചെറിയ ഉദാഹരണം കൂടി ജനങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയേണ്ടി വരുന്നു. അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി അഴിമതി കേസാണെന്നുള്ള ആരോപണത്തിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരുന്നു. അത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു അന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. അദ്ദേഹം ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. BJP കടുത്ത രാഷ്ട്രീയ ആരോപണം ഉയർന്നൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ സുപ്രീംകോടതി ജഡ്ജിയുടെ വീട്ടിലെ ഒരു മുൻ ജീവനക്കാരി തന്നെ ഇദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവുകയാണ്. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ പരാതി എങ്ങോട്ട് പോയെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എവിടെ പോയി ആ സ്ത്രീ? ഇത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ വിവാദത്തിന് നമ്മുടെ നാട്ടിൽ തിരികൊളുത്തിയ സംഭവമായിരുന്നു. അതിൽ അന്വേഷണമില്ല, അതിൽ മറ്റു തരത്തിലുള്ള ഒരു റിസൾട്ടും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഒരു റിസൾട്ട് വന്നു. രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ രാജ്യസഭാംഗമാണ്, ലൈംഗിക പീഡന ആരോപണ വിധേയനായ ഒരു ചീഫ് ജസ്റ്റിസാണ്.
ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ആ പരാതി എങ്ങോട്ട് പോയി, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ഇതൊക്കെ ആരാണ് അന്വേഷിക്കേണ്ടത്? ആ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കുക, കൃത്രിമമായിട്ടുള്ള പല കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അന്നത്തെ സംഭവം. അതിനുശേഷം രഞ്ജൻ ഗൊഗോയ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു കേസിൽ പോലും എതിരായി വാ തുറന്നിട്ടില്ല. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ വി മുരളീധരനെതിരെ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു സ്റ്റാഫ് ഇപ്പോൾ എതിരൊരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നത് നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് തോന്നിയവാസം വേണമെങ്കിലും കാണിക്കണമെങ്കിൽ നിങ്ങൾ ബി ജെ പിയുടെ ഭാഗമായി നിന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് അതിന് വെള്ളപൂശാൻ കഴിയും. പക്ഷേ എതിർ ചേരിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെറുതായി ഒന്ന് ചലിച്ചു നോക്കൂ, നിങ്ങൾക്കെതിരെ സെൻട്രൽ ഏജൻസികൾ കയറി ഇറങ്ങി അന്വേഷണം നടത്തുന്നൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി മുരളീധരൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ വെറുമൊരു ബി ജെ പി നേതാവല്ല, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം അതിൻ്റെതായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളൊരു ബി ജെ പി പ്രവർത്തകൻ മാത്രമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും ആരും അന്വേഷിച്ച് പുറകെ നടക്കില്ല. പക്ഷേ നിങ്ങളൊരു രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം വഴിവിട്ട പ്രവർത്തനങ്ങൾ, ഒരു സ്ത്രീയെ, യാതൊരു കുലബന്ധവുമില്ലാത്തൊരു സ്ത്രീയെ ഇത്തരത്തിൽ ഒരു നയതന്ത്രപരമായ ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചതിൽ ഒരു വീഴ്ചയുമില്ലെന്ന് ഒരു റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ സ്വയം കൈകഴുകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിലെ പൊതുബോധങ്ങളെല്ലാം അത് അതേപടി വിശ്വസിക്കുന്നു എന്ന് കരുതരുത്. കാര്യം ഈ നാട്ടിൽ ഒരു വലിയ പ്രോട്ടോകോൾ ലംഘനത്തിന് തുടക്കം കുറിച്ചത് വി മുരളീധരനാണ്. ഇത്തരത്തിലൊരു പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, അത് കേവലം നിങ്ങളുടെ സംസ്ഥാനത്തെ നേതാക്കളെയെങ്കിലും ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൽ മതിയാകും. അവർക്ക് നിങ്ങളുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ള കാര്യം മുരളീധരൻ ഓർത്താൽ നന്നായി.